നമസ്കാരം സാർ. നമസ്കാരം. പേര് അജയ് വേണു. ഞാൻ നിർമ്മല പബ്ലിക് സ്കൂൾ കരിമണ്ണൂരിൽ നിന്ന് വരികയാണ്. സാർ, ആദ്യം പറഞ്ഞു വെച്ച ഒരു കാര്യത്തോട് തന്നെയാണ്, ഏറ്റവും മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് നമ്മൾ മുമ്പിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഏറ്റവും മികച്ച കഴിവുകൾ കണ്ടുപിടിക്കേണ്ട ആളുകളാണ് നമ്മളെല്ലാവരും. ഇവരുടെ ഏറ്റവും മികച്ച കഴിവ് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാനുള്ള ഞങ്ങൾക്ക് തരാനുള്ള ഒരു മാജിക് എന്തായിരിക്കും സാർ? നിയന്ത്രണമില്ലാത്ത സ്നേഹം. നിങ്ങൾ ഓരോ കുട്ടികളുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുക. ആ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തൊടാൻ സാധിക്കണം. നിങ്ങളുടെ വിരൽത്തുമ്പുകൾ അവരുടെ ഹൃദയത്തിൽ സ്പർശിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരും എന്താണ് അവർ എന്നുള്ള കാര്യം. അത് അറിയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല, ഒരു മജീഷ്യന് സാധിക്കില്ല. പക്ഷേ ആസ് എ ടീച്ചർ യു ക്യാൻ ഡു ദാറ്റ്, യു ക്യാൻ ഓൺലി ഡു ദാറ്റ്. നിങ്ങൾ ഓരോ ദിവസവും ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓരോ കുട്ടിയുടെയും കണ്ണിൽ നിങ്ങളുടെ കണ്ണ് സ്പർശിക്കണം. അതാണ് പ്രധാനം. പിൻപഞ്ചിലിരിക്കുന്ന കുട്ടികളോ മുൻപഞ്ചിലിരിക്കുന്ന കുട്ടികളോ എന്നുള്ളതല്ല പ്രധാനം. ഓരോ കുഞ്ഞിൻ്റെയും കണ്ണുകളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ സ്പർശിക്കുകയും ഓരോ കുഞ്ഞിൻ്റെയും ഹൃദയത്തിലേക്ക് നിങ്ങളുടെ വിരലുകൾ സ്പർശിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി എൻ്റെ പ്രിയപ്പെട്ട ടീച്ചർ എന്ന ആ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. അവിടെ വഴിഞ്ഞൊഴുകുന്ന സ്നേഹം, അത് മാത്രമാണ് അതിനകത്തുള്ള ഇന്ദ്രജാലം എന്ന് പറയുന്നത്. സാറ് പറഞ്ഞു നമുക്ക് സ്നേഹം കൊണ്ട് കുഞ്ഞിൻ്റെ ഏറ്റവും നല്ല കഴിവിനെ നമുക്ക് കണ്ടെത്താമെന്ന്. പക്ഷെ നമ്മൾ ഏത് കഴിവിനെ കണ്ടെത്തിയാലും അതൊന്നും വേണ്ടാത്ത പേരൻസിന് മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. A+ മാത്രം മതി, ഈ A+ മാത്രം മതി എന്ന് പറയുന്ന പേരൻസിനോട് ഞങ്ങൾ എന്ത് പറയും, അല്ലെങ്കിൽ എന്ത് മാജിക്കാണ് അവർക്ക് വേണ്ടി ഞങ്ങൾ കാണിക്കേണ്ടത്? ഇതിന്നത്തെ കാലഘട്ടത്തിൻ്റെ ദുരന്തം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലേ. മാതാപിതാക്കൾ തേടിക്കൊണ്ടിരിക്കുന്നത് A+ അവിടെയാണ്. പറയുന്ന മാതാപിതാക്കളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കൂ, മനസ്സിലാക്കി കഴിഞ്ഞ് പറയൂ, ജീവിതത്തിൽ നമ്മൾ വിജയം നേടുന്നതാണ്, അല്ലാതെ ഇവിടെ ഒരു പരീക്ഷയ്ക്ക് A+ കിട്ടുന്നതല്ല ജീവിതത്തിൻ്റെ വിജയം എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, അവിടെ A+ കിട്ടിയ ആളുകളൊക്കെ എത്രമാത്രം A+ലേക്ക് ജീവിതത്തിൽ ഉയർന്നു പോയി എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. A+ കിട്ടിയ കുട്ടികൾക്ക് ഒരു വലിയ സ്വീകരണവും മെമെൻ്റോ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മളതിന് പകരം ചെയ്യേണ്ടത് തോറ്റ കുട്ടികളെ തിരഞ്ഞെടുക്കണം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ചെയ്യണോ അത്? ഇത്തരം കുട്ടികൾ എവിടേക്കാണ് അവർ പോകുന്നത്? ആ കുട്ടികളെ ഒരാളും ഗൗനിക്കുന്നില്ല. നിങ്ങൾ ഇത്തരം കുട്ടികളെ വാരി പുകഴ്ത്തുന്ന സമയത്ത്, അവർക്ക് മെമെൻറ്റോ കൊടുക്കുന്ന സമയത്ത്, അപ്പുറത്ത് ആ കുട്ടികൾ ഇരിക്കുന്നുണ്ടാവും. ആ കുട്ടികളുടെ ഉള്ളിലുണ്ടാവുന്ന വേദന ഒരു പക്ഷേ അമ്മയ്ക്ക് അസുഖം ബാധിച്ചതിൻ്റെ പേരിലോ, അല്ലെങ്കിൽ വീട്ടിലെ പ്രാരാബ്ധങ്ങളുടെ പേരിലോ, അച്ഛൻ ഓരോ ദിവസവും മദ്യപിച്ച് വരുന്നതിൻ്റെ പേരിൽ, പഠിക്കാൻ പറ്റാത്തതിൻ്റെ പേരിലോ ഒക്കെ തോറ്റ കുട്ടിയായിരിക്കണം. ആ കുട്ടി എന്ത് ചെയ്യും? ആ കുട്ടി ആരും അംഗീകരിക്കാനില്ല. ആ കുട്ടി നാളെ എന്ത് ചെയ്യും? അവരെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോബികൾ റെഡിയാണ് അല്ലേ. അതുപോലെ തന്നെ ഗുണ്ടാ സംഘങ്ങൾ റെഡിയാണ്. ഒരു സ്വാഗതം എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും അംഗീകരിക്കണ്ടേ? ആ കുട്ടികൾ അങ്ങോട്ട് പോകും. ഞാൻ നിങ്ങളോട് പറയുന്നത് അതൊക്കെയാണ്. നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്ത് ജീവിക്കുന്നതല്ല കാര്യം. വ്യത്യസ്തമായ വഴികളിലൂടെ നമുക്ക് നടക്കുവാൻ സാധിക്കണം. തകർന്ന കുട്ടികളെ എടുത്ത് പോക്കുക, അതാണ് നമുക്ക് പ്രധാനമായിട്ട്. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. നമസ്കാരം സാർ, എൻ്റെ പേര് ഹർഷ. ഞാൻ ഗവൺമെൻറ് LPS കരിമ്പെന്നാണ് വരുന്നത്. നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഒരിക്കലും ഒരു കുട്ടി നമ്മൾ നശിച്ചു പോകണോ എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും അവരെ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാറില്ല. പക്ഷെ നമുക്കിപ്പോൾ നമ്മളൊക്കെ പഠിച്ച കാലം പോലെയല്ല, ഇപ്പോൾ ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പം നമുക്ക് നമ്മളെന്തെങ്കിലും ഒരു കുട്ടി തെറ്റ് ചെയ്തു, മോനെ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം പാരൻസിങ് വരികയാണ്, എൻ്റെ കുട്ടിയെ കള്ളനാക്കി, നമ്മളെയൊക്കെ പാരൻസ് ചെയ്തതുപോലെ ഇപ്പോഴത്തെ പാരൻസ് എന്തുകൊണ്ടാണ്, അവരെ നമ്മളെങ്ങനെയാണ്, അതെന്ത് മാജിക്കാണ് നമ്മൾ അവരെ കാണിക്കേണ്ടത്? നമ്മൾ ടീച്ചർ പറഞ്ഞ വികാരം ശരിക്കും 100% ഉൾക്കൊള്ളുന്നു. വി ഹാവ് ടു തിങ്ക് പോസിറ്റീവ്. നമ്മൾ ഒരു കാരണവശാലും ഒരു കുട്ടിയോട് നമ്മൾ ഷൗട്ട് ചെയ്തത് കൊണ്ടോ ആ കുട്ടിയെ അടിച്ചത് കൊണ്ടോ ഒരിക്കലും അതിനകത്ത് റിസൾട്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഒരു കാര്യമുള്ളത്, സ്നേഹത്തോടുകൂടി ഒരു ചൂരൽ കൊണ്ട് അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ആ കുട്ടിയുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ വേദന ഏൽപ്പിക്കുവാൻ ഒരു ടീച്ചർക്ക് കഴിയും, ഒരു പാരൻറ്റിന് കഴിയും, ഒരു രക്ഷിതാവിന് കഴിയും. പക്ഷേ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്കറിയണം. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടിയെ ചേർത്ത് നിർത്തി അവൻ്റെ തലമുടിയിൽ വിരലോടിച്ചുകൊണ്ട് നമ്മൾ അവനോട് ആശ്ലേഷിച്ചു കൊണ്ടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിലുണ്ടാവുന്നൊരു വേദന ഒരു വടി കൊണ്ടടിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു വേദനയായിട്ട് മാറുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലൂടെ മാത്രമേ, സ്നേഹത്തിലൂടെ മാത്രമേ നമുക്കങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ പാരൻ്റ് മീറ്റിങ്ങുകളൊക്കെ വെക്കുന്ന സമയത്ത് അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അധ്യാപകർ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവും, ടീച്ചേഴ്സ് പറയുമ്പോൾ എന്താണെങ്കിലും റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, നിങ്ങൾ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നിങ്ങൾ ടീച്ചേഴ്സാണ്, നിങ്ങൾ ഗുരുക്കന്മാരാണ്, ഗുരുക്കന്മാരാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നതിന് റിസൾട്ട് ഞങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഉണ്ടാവും എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. പിന്നെ നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, നമ്മൾ റോൾ മോഡലാവുക, അത് പ്രധാനമാണ്. ഞാൻ കുട്ടികളോട് മദ്യം കഴിക്കരുതെന്നും സിഗരറ്റ് വലിക്കരുതെന്നും ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് വലിച്ചിട്ടില്ല, പറയാനുള്ള യോഗ്യത എനിക്കുണ്ട് എന്നുള്ള ബോധ്യമുള്ളതിൻ്റെ പേരിലാണ് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ റോൾ മോഡലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമ്മുടെ കുട്ടികൾ നമ്മളെ കാണും, അനുസരിക്കും.